സർ, കഴിഞ്ഞ 21 മാസത്തിനുള്ളിൽ നികുതി വരുമാനം കൂട്ടുന്നതിനും ചെലവ് ചുരുക്കുന്നതിനും ധനകാര്യ മാനേജ്മെന്റിന്റെ അച്ചടക്കം കൊണ്ടുവരുവാനും അങ്ങ് ആവിഷ്കരിച്ച പദ്ധതികൾ പരാജയമായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ജി എസ് ടിയുടെ സംസ്ഥാന പ്രൊമോട്ടറായി പ്രവർത്തിച്ച അങ്ങ് ഇപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റാണ്. പ്രതിമാസം 5,985.46 കോടി രൂപ വരവും 8,530.14 രൂപ ചെലവുമുള്ള ഒരു സർക്കാരിന്റെ ബഡ്ജറ്റിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് പ്രതിമാസം 2,553.68 കോടി രൂപ കമ്മി നേരിടുന്ന ഒരു സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് സമ്പദ്ഘടനയുടെ വളർച്ച താഴോട്ടാണെന്ന് അങ്ങ് തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ആണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സർ. സർ, ജനക്ഷേമകരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു സർക്കാരിന്റെ കർമ്മപദമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സാമ്പത്തികമായ പുനരുദ്ധാരണത്തിന് ഒരു കൃത്യമായ സമയത്തകത്തു നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ബഡ്ജറ്റ് അവതരണവും അതിന്റെ പ്രവർത്തനങ്ങളും. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ സാമ്പത്തികമായി ആകെ തകർത്തുകൊണ്ട് പരിഹാസ്യമായ ഒരു ബഡ്ജറ്റ് അവതരണമാണ് ഇവിടെ നടത്തിയത് എന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുകയാണ്. സർ, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, സിയാൻ രേജിയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഇരുളടഞ്ഞതാണെന്ന് കാണിക്കുന്നുണ്ട്. ജി എസ് ടിയിൽ നിന്നും ഒരു വലിയ വരുമാനമുണ്ടാകുമെന്ന് അങ്ങ് വളരെ ആവേശത്തോടുകൂടിയാണ് പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സി പി എമ്മിന്റെ ആളുകൾ അടക്കമുള്ള ആളുകൾ എതിർത്തിട്ട് പോലും അങ്ങ് ആ ജി എസ് ടിയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സർ, സംസ്ഥാനത്തിന്റെ ധനകമ്മിയും റവന്യൂ കമ്മിയും കുതിച്ചുയർന്നെന്ന് സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ട് പൊതുകടത്തിന്റെ വളർച്ചാ നിരക്ക് കണക്കാക്കിയതിനേക്കാൾ വളരെ ഉയർന്നതാണ്. കഴിഞ്ഞ ബജറ്റിനൊപ്പം സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഇടക്കാല സാമ്പത്തിക നയരേഖയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായില്ലെന്നും നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു. റവന്യൂ കമ്മി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.98% ധനക്കമ്മി 3.51% കുറയേണ്ടതായിരുന്നു. എന്നാൽ റവന്യൂ കമ്മി 15,484.59 കോടിയായി ഉയരുകയും മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2.36% എത്തുകയും ചെയ്തതാണ്. 2015-16 9,656.81 കോടിയിൽ നിന്നാണ് ഈ വർധന ധനക്കമ്മി 26,448.35 കോടിയിലെത്തി 40.4% ആകുകയും ചെയ്തിരിക്കുന്നത് എന്ന് അങ്ങ് മറന്നു പോകരുത്. എന്നാൽ ഇതും പാലിക്കാതെ കടം വലിയ ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായും നമുക്ക് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സർ, സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഗണ്യമായി കുറഞ്ഞുവെന്നും കേരള സർക്കാർ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ബഡ്ജറ്റ് മുമ്പ് പലതവണ പ്രസ്താവിക്കുകയുണ്ടായതാണ്. ഇത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥിതിയാണ് എന്ന് വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സർ, ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ അങ്ങ് പ്രഖ്യാപിച്ച ഒരുപടിയേറെ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, ആ കാര്യങ്ങളൊന്നും ഇവിടെ നടന്നില്ല എന്ന് എല്ലാവരും ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഈ ചർച്ചകളിലെല്ലാം. സർ, 60 വയസ്സ് കഴിഞ്ഞ് സർവീസ് പെൻഷൻ ഇല്ലാത്ത, 2 ഏക്കറിലേറെ ഭൂമിയില്ലാത്ത, ആദായ നികുതി കൊടുക്കാത്ത ആളുകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 10 മാസമായി പെൻഷന്റെ അപേക്ഷ പോലും സ്വീകരിക്കാത്ത അവസ്ഥാവിശേഷമാണ് സർ. സർ, കിഫ്ബിയിൽ പ്രഖ്യാപിച്ച ആ പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തനം എവിടെ എത്തിയെന്ന് ഇവിടെ എല്ലാവരും വിശദീകരിച്ചു. പച്ചക്കറിയിൽ നിന്ന് സ്വയം പര്യാപ്തത ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എവിടെയും എത്തിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർ, 10 കോടി മരം നടും എന്ന് പറഞ്ഞത് എവിടെയും എത്തിയില്ല എന്ന് അങ്ങ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം. ഈ ആ വിലക്കയറ്റം തടയാനാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനായില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. KSRTCയുടെയും പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യവും 20 ലക്ഷം രൂപ പാവപ്പെട്ട 20 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സംവിധാനം നൽകും എന്ന് പറഞ്ഞതും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, ജില്ലകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച പലതും നടന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർ, അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ ഈ സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലെ പദ്ധതി ചെലവ് വിനിയോഗം ഫെബ്രുവരി മാസം തുടങ്ങാറായിട്ടും എങ്ങും എത്തിയിട്ടില്ല എന്ന കാര്യം നമുക്ക് കാണാം. 52.3% മാത്രമാണ് വിവിധ വകുപ്പുകളുടെ ചെലവുകൾ കാണിക്കുന്നത്. സർ, ഇതിൽ നിന്നും പദ്ധതികളുടെ അവലോകനം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നും
കാര്യം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മാറ്റിവെച്ച 6,227.5 കോടി രൂപയിൽ നിന്ന് നിത്യവും 20,078.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. സാർ, ഇത് ഞാൻ പറയുന്നതല്ല, കേരള ബഡ്ജറ്റ് വാച്ച് പ്രസിദ്ധീകരിച്ച നിയമസഭയത്തകത്തുള്ള ഇതിന്റെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി പറയുന്നതാണ്. സരാരോഗ്യ മേഖലകളിലും കൃഷി മേഖലകളിലും ഭവന നിർമ്മാണ മേഖലകളിലും പട്ടികജാതി പട്ടികവർഗ മേഖലകളിലും എല്ലാം 50% താഴെയാണ് ചെലവഴിച്ചത് എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്. സാർ, ഇത് ഗൗരവമായി അങ്ങ് കാണണം. അടുത്ത ബഡ്ജറ്റിലെങ്കിലും ചെലവഴിച്ചതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ബഡ്ജറ്റിനോടൊപ്പം നൽകിയാൽ നന്നായിരിക്കും എന്ന് അങ്ങയോട് സൂചിപ്പിക്കുകയാണ് സാർ. സാർ, അതോടൊപ്പം തന്നെയാണ് സാർ ഈ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ സമർപ്പിച്ച അങ്ങ് ഇവിടെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്ന ആരോഗ്യ മേഖലകളിലും തൊഴിൽ മേഖലകളിലും എല്ലാ മേഖലകളിലും ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായും ഇവിടെ സൂചിപ്പിച്ചിരുന്നു. സാർ, സൂചിപ്പിച്ച കാര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് അങ്ങ് പറഞ്ഞു വെച്ച ഒരുപടിയേറെ കാര്യങ്ങൾ സാർ 286-ാമത്തെ പേജിൽ വളരെ വിശദമായും പറയുന്നു. പരമ്പരാഗത രോഗങ്ങളുടെ വരവിന് പുറമെ പുത്തൻ ഭീഷണികളായി മാനസിക രോഗങ്ങൾ ആത്മഹത്യകൾ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം എന്ന് അങ്ങ് തന്നെ ഇവിടെ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായും പറയുകയാണ് സാർ. സാർ, അതേ അങ്ങ് തന്നെ മദ്യവിൽപ്പനക്കാരനെയും മദ്യം കൊടുക്കുന്നതിനെയും ഒരുപോലെ പ്രീണിപ്പിക്കുന്ന ഒരു നയത്തിന്റെ പ്രവർത്തനമാണ് അങ്ങ് ബഡ്ജറ്റിലൂടെ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി ഉയർത്തുകയും സർചാർജ് ഒഴിവാക്കുകയും വിദേശ മദ്യവിൽപ്പന ബെവ്കോ ഏറ്റെടുക്കുകയും വിൽപ്പന അതിനനുസരിച്ച് കൂടുകയും ചെയ്യും എന്ന് സ്വാഭാവികമാണ് സാർ. സാർ, നികുതി 150-ൽ നിന്ന് 78% വില കുറക്കുന്നതോടുകൂടി അതിന്റെ ഉപയോഗം കൂടുകയാണ് സാർ ചെയ്യുന്നത്. സാർ, ഒരു മദ്യവിൽപ്പനക്കാരന്റെ റോളിലേക്ക് സംസ്ഥാന സർക്കാർ പോകരുത് എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് സാർ. സാർ, നമുക്കറിയാം സാർ, എന്റെ നിയോജക മണ്ഡലമായ വളാഞ്ചേരിയിൽ ഈ ഗവൺമെന്റിന്റെ നയ നിലപാടുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് വ്യതിയാനങ്ങൾക്കനുസരിച്ച് പുതിയ ഒരു ബാർ കൂടി തുറന്നതുകൊണ്ട് അവിടെ കഴിഞ്ഞ 45 ദിവസമായി പൗരാവലി ആ ബാറിന് മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാർ, അതേപോലെ തന്നെയാണ് തൊഴിൽ മേഖലയിലും തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് വളരെ വ്യക്തമായും ഈ സംസ്ഥാനത്ത് തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് വളരെ വ്യക്തമായും പറയുകയുണ്ടായി സാർ. 2015-2016 നടത്തിയ തൊഴിലില്ലായ്മ രാജ്യത്ത് സർവേ പ്രകാരം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് വളരെ വ്യക്തമായും ആ റിപ്പോർട്ടിൽ പറയുകയാണ് സാർ. സാർ, അതേ സമയത്ത് തന്നെയാണ് ബഹുമാനനായ ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പുതുതായ നിയമനങ്ങളൊന്നും നടപ്പിലാക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് സാർ. സാർ, ആ ഒരു തരത്തിൽ ഈ ഗവൺമെന്റ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ, 1.84 ലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർ ഈ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് സാർ. സാർ, അത് തിരുത്തണം എന്ന് വളരെ ബഹുമാനപൂർവ്വം അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. സ്ഥിരതോടൊപ്പം തന്നെയാണ് അങ്ങ് ഈ കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പോസിറ്റീവായാണ് അങ്ങ് അദ്ദേഹത്തിന് അന്നതിന് മറുപടി പറഞ്ഞത്. സാർ, അന്നേ ദിവസം തന്നെ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. പിറ്റേന്ന് നിയമസഭ ഉണ്ടായിട്ട് പോലും അന്ന് വൈകുന്നേരം അവിടെ ഉണ്ടായ ഒരു ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞതിന്റെ അപകടാവസ്ഥയിൽ ആളുകൾ മുഴുവൻ പരിഭ്രാന്തിലാകുകയും പ്രയാസപ്പെടുകയും ചെയ്തതിന് പ്രിയപ്പെട്ട മന്ത്രി ജലീലിന്റെ വീട്ടിന് തൊട്ടടുത്തുകൂടിയാണ് സാർ. ആ ലോറി മറിഞ്ഞതിന് കാരണം അവിടെ ഏകദേശം 500 മീറ്ററിനകത്ത് ഉള്ള മുഴുവൻ ആളുകളുടെയും വീടുകളിലെ കറണ്ടും വെള്ളവും ഒക്കെ കട്ട് ചെയ്ത് പ്രയാസപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സാർ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എത്തുന്നത്. ആളുകൾ അതിലൂടെ പോകുന്ന മുഴുവൻ ലോറിയും തടഞ്ഞു നിർത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടായത്. സാർ, അതിനുപോലും അങ്ങ് ഈ ബഡ്ജറ്റിൽ അതിനാവശ്യമായ അങ്ങയുടെ മുമ്പിൽ ഒരുപാടേറെ തവണ ആവശ്യപ്പെട്ടതാണ് പറഞ്ഞതാണ്, അങ്ങ് പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ അതിനാവശ്യമായ സംഖ്യ അനുവദിച്ചതായി കാണുന്നില്ല. ആളുകളുടെ പ്രയാസം ഒഴിവാക്കാനെങ്കിലും അങ്ങ് ശ്രമിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് സാർ.
സർ ഇവിടെ അങ്ങ് അവതരിപ്പിച്ച ഒരുപാട് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ബഡ്ജറ്റിന്റെ പ്രസംഗത്തിൽ ഒരുപാട് ഏറെ എന്താണ് കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ ഒരുപാടേറെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങ് ഇവിടെ തങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ശ്രാതന്ത്ര്യ അങ്ങ് പറഞ്ഞത് കടലമ്മദാൻമാരിൽ കുളിച്ചു കളിച്ചു വളർന്നവർ കരുത്തർ ഉയർത്തെഴുന്നേൽക്കുന്നു വീണ്ടും ഞങ്ങൾ എന്ന് സുഗതകുമാരിയുടെ കവിത പാടിയാണ് അങ്ങ് താങ്കളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സർ അങ്ങ് ആ കവിത പാടുമ്പോ ഓക്കി ദുരന്ത ബാധിതരായ ആളുകളോട് നീതി കാണിച്ചു എന്ന് പറയാൻ അങ്ങേക്ക് സാധിക്കുമോ സർ? ഒരിക്കലുമില്ല സർ. ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ദുരന്തപൂർണമായ ഒരു പ്രയാസകരമായ അനുഭവം ഉണ്ടായിട്ട് ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് പോലും അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് 75 ആളുകൾ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ട് 200 ആളുകൾ ഇനിയും കാണാനുണ്ടായിട്ട് ആ ആളുകൾക്ക് അതിന്റെ മുമ്പേയുള്ള ഒരു പ്രയാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നിലപാട് പോലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ല എന്നത് പ്രയാസകരമാണ് സർ. 2017 മെയ് മാസം 8 ഗൗരവകുമാർ ബെൻസിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ വിധിയായി ദേശീയ തലത്തിൽ രൂപീകൃതമായിട്ടുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ സ്ഥാപനങ്ങളും എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടതും ഏതെങ്കിലും നിർഭാഗ്യകരമായ ദുരന്തം അവിടെ ആഞ്ഞടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും തയ്യാറായിരിക്കേണ്ടതും ആശ്വാസത്തിനായി ഏറ്റവും കഴിഞ്ഞ കുറഞ്ഞ മാനദണ്ഡങ്ങൾ എല്ലാ ബന്ധപ്പെട്ടവർക്കും നൽകേണ്ടതാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് സർ. ആ സുപ്രീം കോടതിയുടെ വിധി പോലും നടപ്പിലാക്കാൻ ഗവൺമെന്റിന് സാധിച്ചില്ല എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായി ഞാൻ കരുതുകയാണ് സർ. സർ അങ്ങ് ഒരു നവ ലിബറൽ എക്കണോമിയുടെ ഭാഗത്തേക്ക് കടന്നു പോകുന്നു എന്ന് കാണുന്നത് വല്ലാത്ത പരിതാപകരമായ അവസ്ഥാവിശേഷമാണ് ഉണ്ടാക്കുന്നത് സർ. ഇവിടെ വിപ്ലവ വീര്യമുള്ള ഒരു തരത്തിലൂടെയുള്ള ഉദാഹരണികളോ ആ ഒരു തരത്തിലൂടെയുള്ള പ്രസംഗങ്ങളോ അങ്ങയുടെ ഭാഗത്ത് നിന്ന് കാണാത്തത് കൊണ്ടാണ് ഒരു നവ ലിബറൽ ഭാഗത്ത് കൂടെ താങ്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നത് സർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിന്റെ യാത്ര സുഖകരമാകണമെങ്കിൽ മൂലധന നിക്ഷേപം കണ്ടെത്തലും സാമ്പത്തിക അച്ചടക്കവും ഉണ്ടാകണം, സ്വാഭാവികമായി നടപ്പിലാക്കണം. സർ അങ്ങയുടെ ബഡ്ജറ്റിലോ അങ്ങയുടെ പ്രവർത്തനത്തിലോ അതിനുള്ള ഒരു ഇച്ഛാശക്തിയും കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സർ. ഞാൻ വരിയാന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചപ്പോ ഇന്ത്യൻ എക്സ്പ്രസിലെ ആ ഒരു ക്യാപ്ഷൻ ഞാൻ നോക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത് കേരള നീഡ് സർജറി ഗെറ്റ്സ് ബാൻഡേഡ് എന്ന ഒരു വാചകം ഞാൻ പത്രത്തിന് മുമ്പിൽ കണ്ടു സർ. കേരളത്തിന് ആവശ്യമായ ഒരു സർജറി നടത്തേണ്ട സമയത്ത് അങ്ങൊരു ബാൻഡേഡ് കൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുന്ന ആ നിലപാടുകളിൽ നിന്ന് മാറി ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിന്റെ ധനകാര്യ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് താങ്കൾ ഉയർന്നു വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു, നിർത്തുന്നു സർ.